വീണ്ടും വീണ്ടും ഈ കോൺഗ്രസ് നേതാക്കളുടെ ഓരോ അഴിമതികളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പാർട്ടിക്കിടയിൽ മാത്രമാണ് ഇത്രയധികം തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നത്. നേതാവ് അനിലക്കരയുടെ കുടുംബത്തിന്റെ ഓവർഡ്രാഫ്റ്റ് ഇഷ്യൂ മുതൽ അങ്ങോട്ട് ഒരുപാടുണ്ട് പറയാനാണെങ്കിൽ. ഇപ്പോൾ നെടുങ്കണ്ണം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ഭരണത്തിലുള്ള ജില്ലാ ഡീലർ സഹകരണ ബാങ്കിൽ ഉന്നത നേതാക്കളുടെ കോടികളുടെ വൻ സാമ്പത്തിക ക്രമക്കേട് മൂടിവെക്കാൻ ബോധപൂർവം ശ്രമം നടത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ. സഹകരണ സംഘം നിയമനം 65 പ്രകാരമുള്ള പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ 12 കോടിയിൽ പരം രൂപയുടെ ക്രമക്കേടും അഴിമതിയും കണ്ടെത്തിയിട്ടുണ്ട്. വിദേശത്തും സമഗ്രമായ അന്വേഷണം നടത്തിയാൽ ഇതിന്റെ ഇരട്ടി വരുമെന്ന് നിക്ഷേപകർ തന്നെ പറയുന്നുണ്ട്. സഹകരണ വകുപ്പ് അന്വേഷണ പ്രകാരം ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പരാതി 2023 ജനുവരി 5 നെടുങ്കണ്ടം CA നൽകിയിരുന്നു. ബാങ്ക് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു തുടങ്ങിയത് 1993 കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടോമി ജോസഫാണ് പ്രസിഡന്റും മുൻ DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ബോർഡ് അംഗങ്ങളായിരുന്നപ്പോഴാണ് കോടികളുടെ അഴിമതി നടന്നത്. കൂടാതെ ജീവനക്കാരും സെക്രട്ടറിയും അടക്കമുള്ളവർ അഴിമതിക്ക് കൂട്ടുനിന്നിരുന്നു. പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ അടങ്ങിയ ബോർഡ് അംഗങ്ങൾ സെക്രട്ടറിയുടെ സഹായത്തോടെ തട്ടിപ്പ് നടത്തുകയായിരുന്നു എന്ന് അന്വേഷണത്തിൽ തെളിയുകയുണ്ടായി. തട്ടിപ്പ് പുറത്തായതോടെ സെക്രട്ടറിയെ ഒളിവിൽ പോകാനും ജീവനക്കാരനും ബോർഡ് മെമ്പർമാരും സഹായിച്ചതായും പരാതിയുണ്ട്. പ്രമുഖ കോൺഗ്രസ് നേതാവ് തട്ടിപ്പിൽ പങ്കാളിയായതിൽ ഫലപ്രദമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. കോൺഗ്രസ് രാഷ്ട്രീയ സമ്മർദ്ദം പിന്നിലുണ്ട്. കേസ് ഇല്ലാതാക്കാൻ ഉന്നത നേതാക്കളുടെ ഇടപെടൽ നടക്കുന്നുണ്ടെന്നും നിക്ഷേപകർ ആരോപിച്ചു. ബോർഡ് മെമ്പർ തമ്മിലുള്ള തർക്കവും അധികാര വടംവലിയും എല്ലാം തട്ടിപ്പിന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിടയായി. മുൻ പ്രസിഡന്റിന്റെ മരണത്തോടെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുക്കാൻ ശ്രമിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഭരണ പ്രതിസന്ധി രൂക്ഷമായതോടെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു. എന്നാൽ അതും ഫലം കണ്ടില്ല. രണ്ടുപേർക്ക് 2 ടേമായി പ്രസിഡന്റ് സ്ഥാനം നൽകാൻ തീരുമാനമെടുത്തെങ്കിലും അട്ടിമറിയുണ്ടായി. നിലവിലെ പ്രസിഡന്റ് തൽസ്ഥാനം രാജിവെക്കാൻ തയ്യാറാകാതെ വന്നതോടെ വൈസ് പ്രസിഡന്റായിരുന്ന ബോർഡംഗം രംഗത്ത് വന്നു. പാവപ്പെട്ടവരടക്കം സാധാരണക്കാർ കോടിക്കണക്കിന് രൂപ സംഘത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ചികിത്സയ്ക്കും ഭവന നിർമ്മാണത്തിനും വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും സ്വരുക്കൂട്ടിയ നിക്ഷേപമാണ് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് തട്ടിയെടുത്തത്. ക്രമക്കേടുകളെ തുടർന്ന് പലിശയോ മുതലോ തിരികെ ലഭിക്കാത്ത സാഹചര്യത്തിലാണുള്ളത്. നിക്ഷേപകർ ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. നിരവധി പരാതികളും സമരങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് ഉന്നത നേതാക്കൾ മൗനത്തിലാണ്. പകരം മറ്റിടങ്ങളിലെ സംഭവങ്ങൾ നിരത്തി CPIMനെയും ഇടതുപക്ഷത്തെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കോൺഗ്രസ് നേതാക്കളിപ്പോൾ.